സമയം രാത്രിയാണ്. എഡ്ഡി ഇപ്പോഴും കോർബറിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നീ ഇത് കണ്ടില്ലേ, ഈ ബുള്ളറ്റ്? ഇത് വെച്ചിട്ട് ഞാൻ എന്നെ തന്നെ ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷെ ഇപ്പോ ഞാൻ എങ്ങനെയാണ് ജീവനോടുള്ളത് എന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ നടക്കാൻ തുടങ്ങി. അത് കാണുമ്പോ നിക്കെട്ടി, ഈ സിറ്റിയിൽ ഇപ്പോ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എഡ്ഡിയുടെ ഒരു ക്ലോൺ ആയിരിക്കാം നീ എന്നാണ് കോർബർ പറയുന്നത്. അത് കേൾക്കുമ്പോ അതെനിക്ക് വിശ്വാസമില്ല. ഒരുപക്ഷെ എനിക്ക് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഫ്ലാഷിന് അറിയാൻ സാധിക്കും. ഞാൻ അവനെ കാണാൻ പോവാണ് എന്നാണ് എഡ്ഡി പറയുന്നത്. നിക്കെട്ടി, പോവല്ലേ? അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നടത്താതെ പെട്ടെന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തല്ലേ? ഒരുപക്ഷെ നീ യഥാർത്ഥ എഡ്ഡി അല്ലെങ്കിലോ? അവൾ വീണ്ടും ചോദിക്കുന്നു. അത് കേൾക്കുമ്പോ എഡ്ഡിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ഞാൻ തന്നെയാണ് യഥാർത്ഥ എഡ്ഡി തോൺ, പക്ഷെ ഞാനിപ്പോ ജീവനോടെയുണ്ട്. അതെനിക്ക് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ അവൻ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. അവൻ അങ്ങനെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മുകളിൽ ഒരു ബ്ലാക്ക് ഹോൾ രൂപം കൊള്ളാണ്. അതോടൊപ്പം തന്നെ അത് കോർബറിനകത്തേക്ക് വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അതൊക്കെ കണ്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ് എഡ്ഡി. ഇതേ സമയം തന്നെ ചെസ്റ്ററും കൂട്ടരും സ്റ്റാർ ലാബ്സിൽ നിന്ന് ആ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് സ്പീഡ് ഫോഴ്സ് നോറ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. പെട്ടെന്ന് അവരങ്ങോട്ട് വന്നു കണ്ട് എല്ലാവരും ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയം നോറ സംസാരിക്കാൻ തുടങ്ങി. ആ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സ് ആണ് അലനെ ഇങ്ങനെ സമയത്തിലൂടെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മുമ്പ് എനിക്ക് അവനെ സെൻസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് 2049 എന്നാണ് സ്പീഡ് ഫോഴ്സ് പറയുന്നത്. അത് കേൾക്കുമ്പോ ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ആദ്യം അവൻ പാസ്റ്റിലേക്കായിരുന്നു പോയത്, പിന്നെ പ്രസന്റിലേക്ക് തിരിച്ചു വന്നു, ഇപ്പൊ ഫ്യൂച്ചറിലോട്ട് പോകുന്നു. എങ്ങനെയാണ് ഇവൻ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാണ് കിയോൺ ചോദിക്കുന്നത്. അതൊക്കെ ആ ക്രിസ്റ്റലിന്റെ പണിയാണ്. അത് ഉടനെ തന്നെ അലനെ അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും തെരഞ്ഞെടുക്കും. ഈ യുദ്ധത്തിൽ അലനെങ്ങാനും മരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് ഫോഴ്സ് മൊത്തം തകർന്നു പോകും. അങ്ങനെ വരുമ്പോ ഈ ടൈം ലൈനിലുള്ള മുഴുവൻ കാര്യങ്ങളും മാഞ്ഞു പോകും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എനിക്കെന്തായാലും അലനെ രക്ഷിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കാൻ നിങ്ങളൊരു വഴി കണ്ടെത്തിയേ പറ്റൂ എന്നാണ് സ്പീഡ് ഫോഴ്സ് പറയുന്നത്. അവരത് പറഞ്ഞു തീരുമ്പോഴേക്കും അവരവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അതൊക്കെ കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ഇനി കാണിക്കുന്നത് വർഷം 2049. അവിടുത്തെ സ്റ്റാർ ലാബ്സ് ആണ് സ്ഥലം. അലന്റെ മകളായ നോറയടക്കം എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. അവരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചെസ്റ്ററിന്റെ കമ്പ്യൂട്ടറിൽ ഒരു അലാറം അടിക്കുന്നത്. അവരിപ്പോ ഈ നിൽക്കുന്ന സ്റ്റാർ ലാബ്സ് ഉണ്ടല്ലോ, അതിന്റെ മുകളിലത്തെ നിലയാണ് ഇപ്പൊ ഫ്ലാഷ് മ്യൂസിയം. ചെസ്റ്റർ നോക്കുമ്പോ ഫ്ലാഷ് മ്യൂസിയത്തിൽ എന്തോ ഒരു എനർജി സർജ് ഉണ്ടാവുന്നുണ്ട് എന്നാണ് അവനതിൽ കാണാൻ പറ്റുന്നത്. അത് എഡ്ഡി ആയിരുന്നു. നമ്മൾ ഇതുവരെ കണ്ട എഡ്ഡിയുടെ എല്ലാ പാർട്ടും 2049 നടക്കുന്നത്. അവനിപ്പോൾ അലനെ അന്വേഷിച്ചിട്ടാണ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവൻ ഫ്ലാഷ് മ്യൂസിയത്തിൽ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. കുറച്ച് ആളുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവിടേക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടുത്തെ ടിവിയിൽ റിവേഴ്സ് ഫ്ലാഷിനെ കുറിച്ചൊരു കാര്യം പറയുന്നവൻ ശ്രദ്ധിക്കുന്നത്. റിവേഴ്സ് ഫ്ലാഷ് ആയിരുന്നു ഫ്ലാഷിന്റെ ഏറ്റവും വലിയ എനിമി. അവൻ പല ടൈം ലൈനിൽ നിന്ന് വന്നിട്ട് ഒരുപാട് തവണ ഫ്ലാഷിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അത് കണ്ട് എഡ്ഡി ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. റിവേഴ്സ് ഫ്ലാഷ് മരിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നൊക്കെ അവൻ സ്വയം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അവിടെ നിൽക്കുന്ന ആളുകളും കേൾക്കുന്നുണ്ട്. അവനെ വട്ടാണെന്ന് കരുതിയിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്നാണ് നോറ അങ്ങോട്ട് വരുന്നത്. പക്ഷെ അവളിപ്പോ നിൽക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. അവളെ കാണുമ്പോ എഡ്ഡിക്ക് ആളെ മനസ്സിലായിട്ടില്ല. എന്നാൽ നോറയാണെങ്കിൽ അവനെ ഡാഡ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ, ഞാൻ നിങ്ങളുടെ മകളാണ് എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോ എനിക്ക് അങ്ങനെ ഒരു മകളില്ലല്ലോ, എഡ്ഡിക്ക് സംശയമായി. പക്ഷെ നിങ്ങളൊരു മകളെ ആഗ്രഹിച്ചിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നോറ പുറകിലേക്ക് കൈനീട്ടാണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ബ്ലാക്ക് ഹോൾ രൂപം കൊള്ളുകയും ചെയ്യുന്നു. അതിനുശേഷം അവള് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് അങ്ങനെ ഒരു മകളെയും കുടുംബത്തിനെയും ആവശ്യമുണ്ടെങ്കിൽ എന്റെ കൂടെ നിങ്ങൾ വരണം എന്നാണ് അവള് കൈനീട്ടിക്കൊണ്ട് പറയുന്നത്. ഈ സമയം താഴെ നിൽക്കുന്നവർക്കാണെങ്കിൽ ആ എനർജി ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നോറ ഉടനെ തന്നെ ആ ഫ്ലാഷ് മ്യൂസിയത്തിലേക്ക് പോവാണ്. ഈ സമയം എഡ്ഡി ആണെങ്കിൽ അവിടെ നിൽക്കുന്ന നോറയുടെ കൈ പിടിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴേക്കും മറ്റേ നോറ അങ്ങോട്ട് വന്നിട്ട് എഡ്ഡി അവിടെ നിന്ന് പിടിച്ചു മാറ്റാണ്. അതോടൊപ്പം തന്നെ ആ ബ്ലാക്ക് ഹോളും നോറ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഈ സമയത്താണ് നോറ എഡ്ഡിയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. അവൻ മരിച്ചു പോയതാണ് എന്ന കാര്യം നോറയ്ക്കും അറിയാം. പെട്ടെന്ന് അവൻ തിരിച്ചു വന്നു കണ്ട് അവളും ശരിക്കും അന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവനെ ഒരു റൂമിന്റെ അകത്താക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ എഡ്ഡിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. 34 മുമ്പ് അവൻ മരിച്ചു പോയതല്ലേ, പിന്നെ എങ്ങനെയാണ് ഇവരിപ്പോ തിരിച്ചു വന്നത് എന്നാണ് അലിഗ്ര ചോദിക്കുന്നത്. അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അവന്റെ ഫിംഗർ പ്രിന്റും അതുപോലെ DNA ഒക്കെ ചെക്ക് ചെയ്തു. അതെല്ലാം എഡ്ഡിയുമായിട്ട് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഇവന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇവന്റെ ശരീരത്തിൽ നിന്നും ഹോക്കിംഗ് റേഡിയേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലാക്ക് ഹോളിനകത്ത് മാത്രമേ ഈ ഹോക്കിംഗ് റേഡിയേഷൻസ് ഉണ്ടാവൂ. അതാണ് ഇവന്റെ ശരീരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചെസ്റ്റർ പറയുന്നത്. അത് കേൾക്കുമ്പോ അപ്പൊ ഇവനാണോ ഈ പോർട്ടലൊക്കെ ഉണ്ടാക്കുന്നത്? അലിഗ്രയ്ക്ക് സംശയമായി. അവൻ ഉണ്ടാക്കുന്നതായിരിക്കത്തില്ല, ഒരുപക്ഷെ അവന്റെ ഇമോഷൻസ് കാരണം അതുണ്ടാവുന്നതായിരിക്കും എന്നാണ് സിസൈൽ അതിന് മറുപടി പറയുന്നത്. സിസൈൽ പറഞ്ഞത് ശരിയാണ്, ഞാൻ കാരണവും ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ചെസ്റ്റർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോ അങ്ങനെയാണെങ്കിൽ ഞാൻ ബ്ലാക്ക് ഹോളിന്റെ അടുത്തൊന്ന് സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നോറ വേഗം എഡ്ഡിയുടെ അടുത്തേക്ക് പോവാണ്.
അങ്ങനെ എഡ്ഡിയുടെ അടുത്തെത്തിയതിനു ശേഷം അവൾ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവൾ അവളുടെ മാസ്ക് മാറ്റിയപ്പോ തന്നെ അവൾ അലന്റെ മകളാണ് എന്ന കാര്യം എഡ്ഡിക്ക് മനസ്സിലായി. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ശരീരത്തിലുള്ള മുഴുവൻ ടെസ്റ്റും ഞങ്ങൾ നടത്തി കഴിഞ്ഞു, നിങ്ങൾ എഡ്ഡി തോൺ തന്നെയാണ് എന്ന കാര്യം ഞങ്ങൾക്ക് കൺഫേം ആയി എന്നാണ് അവൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അത് എനിക്കും മനസ്സിലായതാണ്, ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ഗിൽമോർ എന്ന പേരിലായിരുന്നു, പക്ഷെ അതൊരു കളവായിരുന്നു എന്ന കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്റെ ജീവിതത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സൂപ്പർ വില്ലനെ കൊല്ലാൻ വേണ്ടിയിട്ട് വെറുതെ ജീവിതം കളഞ്ഞു വിളിച്ച ഒരു വിഡ്ഢിയാണ് ഞാൻ. ഒരു പക്ഷെ അന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് നല്ലൊരു ഫാമിലി ഉണ്ടായേനെ എന്നൊക്കെയാണ് എഡ്ഡി പറയുന്നത്. എനിക്കറിയാം നിങ്ങളുടെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന്, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾക്കിപ്പോ പുതിയൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നത്, ഒരു സെക്കൻഡ് ചാൻസ്, അത് നല്ല രീതിയിൽ നിങ്ങൾ ഉപയോഗിച്ചാൽ മതി എന്നൊക്കെയാണ് നോറ പറയുന്നത്. ഇതേ സമയം തന്നെ പ്രസന്റ് ഡേയിലെ സ്റ്റാർ ലാബ്സിലാണെങ്കിൽ എങ്ങനെയാണ് അലനെ 2049 ചെന്നിട്ട് സഹായിക്കേണ്ടത് എന്നൊരു ഡിസ്കഷനിലാണ് എല്ലാവരും. കുറെ നേരമായി അവരതിനുവേണ്ടി ഒരു വഴി കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ സമയത്താണ് ചെസ്റ്ററിന് ഒരു ഐഡിയ തോന്നുന്നത്. എനിക്കിപ്പോ ഒരു വഴി കിട്ടി, സിസൈലിന്റെ കോൺഷ്യസ് മൈൻഡ് നമുക്ക് ഫ്യൂച്ചറിലുള്ള സിസൈലിന്റെ മൈൻഡിലേക്ക് ആക്കാൻ പറ്റും, അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് അലനെ സഹായിക്കാനും പറ്റും എന്നാണ് ചെസ്റ്റർ പറയുന്നത്. അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് സിസൈലിനും മനസ്സിലായി. ഈ സമയം നോറയാണെങ്കിൽ ആ ടൈം വോൾട്ടിൽ നിൽക്കുകയാണ്. അലൻ ഇപ്പൊ ചന്ദ്രനിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ എഡ്ഡി വന്ന കാര്യമൊക്കെ ഗിഡിയനെ വെച്ച് അവനൊരു മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മെസ്സേജ് അയച്ച് തീരുമ്പോഴാണ് പെട്ടെന്ന് ആ ടൈം വോൾട്ടിനകത്ത് കറണ്ട് ഒക്കെ പോകുന്നത്. അവൾ നോക്കുമ്പോൾ ആ ക്രിസ്റ്റൽ അവിടെ കിടക്കുന്നുണ്ട്. അത് അവളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് നോറ വേഗം തന്നെ ചെന്നിട്ട് അത് കയ്യിലെടുക്കുന്നു. അതോടൊപ്പം തന്നെ അവൾ ആ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സിന്റെ അടിമയായിട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ നോറ നേരെ പോകുന്നത് എഡ്ഡിയുടെ അടുത്തേക്കാണ്. അതിനുശേഷം അവൾ ആ ബ്ലാക്ക് ഹോളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആ ബ്ലാക്ക് ഹോൾ ഉണ്ടാവുന്നത് നിനക്ക് ഇമോഷൻസ് ഉണ്ടാവുമ്പോഴാണ് എന്നാണ് നോറ പറയുന്നത്. അത് കേൾക്കുമ്പോൾ എഡ്ഡിക്ക് ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അപ്പൊ കോർബറിനെ കൊന്നത് ഞാനാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ കാരണം ഇനി ആരും മരിക്കാൻ പാടില്ല, ഇതെങ്ങനെയെങ്കിലും എന്റെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കണം, അതിന് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റൂ എന്നാണ് അവൻ നോറയുടെ അടുത്ത് പറയുന്നത്. ഓക്കെ, ഞാൻ സഹായിക്കാം. നിങ്ങൾക്ക് ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടായത് ആ മെർക്കുറി ലാബിൽ വെച്ചിട്ടല്ലേ, നമുക്ക് അവിടേക്കൊന്ന് പോയി നോക്കാം, അവിടെ നിന്ന് ഇതിനുള്ള ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ പറ്റും എന്നാണ് നോറ പറയുന്നത്. എഡ്ഡി ആണെങ്കിൽ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു. ഈ സമയം പ്രസന്റ് ഡേയിൽ എല്ലാവരും ചേർന്ന് സിസൈലിന്റെ കോൺഷ്യസ് മൈൻഡിനെ ഫ്യൂച്ചറിലേക്ക് അയക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവർ ആ പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് കിയോൺ അവളുടെ അടുത്തൊരു കാര്യം പറയാൻ തുടങ്ങി. ആ ക്രിസ്റ്റൽ ഇപ്പോ ഫ്യൂച്ചറിലാണുള്ളത്, അത് അവിടുത്തെ ആരെയൊക്കെ അടിമകളാക്കി വെച്ചിട്ടുണ്ട് എന്ന് നിനക്ക് മനസ്സിലാവത്തില്ല, അതുകൊണ്ട് അവിടെയുള്ള ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, ഒരു കാരണവശാലും നീ ഇവിടുത്തെ സിസൈലാണ് എന്ന് അവിടെയുള്ള ആരും അറിയരുത് എന്നാണ് കിയോൺ പറയുന്നത്. സിസൈലാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുടനെ തന്നെ ആ പ്രൊസീജിയർ ആരംഭിക്കുകയാണ്. അതോടൊപ്പം അവളുടെ മനസ്സിപ്പോ ഫ്യൂച്ചറിലെ സിസൈലിന്റെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ നേരെ പോകുന്നത് അലിഗ്രയുടെയും ചെസ്റ്ററിന്റെ അടുത്തേക്കാണ്. അലന്റെ കാര്യങ്ങളാണ് അവൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവര് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴവിടെയുള്ള അലന്റെ കാര്യമാണ് സിസൈലി ചോദിക്കുന്നതെന്നാണ്. പക്ഷെ ഇപ്പോഴവിടെയുള്ള അലൻ ചന്ദ്രനിലേക്ക് പോയിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അവനെ കുറിച്ച് എന്തറിയാനാണ് എന്നാണ് അവര് ചോദിക്കുന്നത്. അതിനുശേഷം അവര് ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൽ നിന്നും സൂപ്പർ ഹീറോ ജോലിയിൽ ബിസി ആയതുകൊണ്ട് അവിടുത്തെ സിസൈൽ ജോയുടെ അവളുടെ മകളുടെ അടുത്തേക്ക് പോയിട്ട് 2 വർഷമായി എന്നാണ് അവർക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ സിസൈലിനെ സംബന്ധിച്ചിട്ട് അത് വളരെ വിഷമമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവൾ പ്രസന്റ് ഡേയിലേക്ക് തന്നെ തിരിച്ചു വരാണ്. എന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റത്തില്ല, എനിക്ക് എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അറിയണ്ട, നിങ്ങൾ ഈ കാര്യത്തിന് വേറെ ആരെങ്കിലും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് സിസൈൽ അവിടെ നിന്ന് പോവാണ്. ഇതേ സമയം നോറയാണെന്നുണ്ടെങ്കിൽ എഡ്ഡിയം കൊണ്ട് ആ മെർക്കുറി ലാബിലേക്കാണ് പോയിരിക്കുന്നത്. അവൾ അവനെ അങ്ങോട്ട് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് സ്പീഡ് ഫോഴ്സിന് ഇപ്പോൾ ഒരു അവതാറിനെ വേണം. എഡ്ഡിയാണ് അത് കണ്ടുവച്ചിരിക്കുന്നത്. പക്ഷെ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സിന്റെ അവതാറം ആവണമെന്നുണ്ടെങ്കിൽ ഏത് വ്യക്തിയാണോ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സ് തെരഞ്ഞെടുക്കുന്നത്, ആ വ്യക്തി സ്വമനസാലെ അതിന്റെ ശക്തി സ്വീകരിക്കണം. എഡ്ഡിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ആ ശക്തി സ്വീകരിപ്പിക്കാനാണ് നെഗറ്റീവ് സ്പീഡ് ഫോഴ്സ് ഇപ്പൊ നോറയെ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ നോറ എഡ്ഡിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ തുടങ്ങി, എന്റെ കയ്യിലുള്ള ഈ ശക്തി നിങ്ങൾ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഫ്ലാഷിനെ പോലെയാവാം, അങ്ങനെ നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ജീവിതവും നിനക്ക് തിരിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ട് ഈ ശക്തി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ ഒരു നീല കല്ല് അവന് നേരെ നീട്ടുകയാണ്. എന്നാൽ ഈ ഒരു അവസരത്തിൽ എഡ്ഡി അത് സ്വീകരിക്കുന്നില്ല, അവൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴാണ് പെട്ടെന്ന് അലൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. നോറയെ കാണുമ്പോൾ അവന് ശരിക്കും സന്തോഷമായി, അവൻ വേഗം തന്നെ ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും നോറയാണെങ്കിൽ ആ കല്ല് വെച്ചിട്ട് അലൻ അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ഇടിച്ചിട്ടതിന് ശേഷം അവനെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് എഡ്ഡി വീണ്ടും അങ്ങോട്ട് വരുന്നത്. നീ എന്താണ് നോറയെ കാണിക്കുന്നത്, അത് നിന്റെ അച്ഛനല്ലേ എന്നൊക്കെയാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോ, നോക്ക് എഡ്ഡി, നീ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, നിനക്ക് നഷ്ടപ്പെട്ട നിന്റെ ലൈഫ് തിരിച്ചു കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത് എന്നാണ് നോറ പറയുന്നത്. ഇല്ല നോറ, അത് ഇവനെ ഉപദ്രവിച്ചിട്ടാവരുത്, എഡ്ഡി വീണ്ടും പറയുന്നു. പെട്ടെന്ന് അലൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എഡ്ഡിയും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോ എഡ്ഡി ഇത്രയും സമയമായിട്ട് അവന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അലന്റെ അടുത്ത് പറയാൻ തുടങ്ങി. ഒന്നാമതേ എഡ്ഡി തിരിച്ചു വന്നത് കണ്ട് അലൻ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവൻ വീണ്ടും പുനർജനിക്കാനുള്ള കാരണം ആ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സ് ആണ് എന്ന കാര്യം അലന് മനസ്സിലായി. നെഗറ്റീവ് സ്പീഡ് ഫോഴ്സിന്റെ ആ ക്രിസ്റ്റല് കാരണമാണ് എല്ലാം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതിപ്പോ നിന്നെ അതിന്റെ അവതാറാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അലൻ എഡ്ഡിയുടെ അടുത്ത് പറയുകയാണ്.
അതെല്ലാം കേൾക്കുമ്പോ അല്ല അലൻ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സ് ആണ് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നെങ്കിൽ അതെനിക്ക് നല്ലതല്ലേ ചെയ്തത്? അപ്പൊ പിന്നെ അതിന്റെ ശക്തി ഞാൻ സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരുപക്ഷെ ഞാൻ അങ്ങനെ സ്വീകരിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലുള്ള ഒരു ജീവിതം എനിക്ക് കിട്ടിയാലോ? ഞാൻ മരിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്? എന്നെ കുറിച്ച് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നിനക്ക് വേണ്ടിയിട്ടല്ലേ എന്റെ ജീവിതം ഞാൻ സാക്രിഫൈസ് ചെയ്തത്? എന്നിട്ട് നീ എന്താണ് ചെയ്തത്? ഞാൻ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ച എന്റെ പെണ്ണിനെ നീ തട്ടിയെടുത്തു, എന്നിട്ട് അവളുടെ കൂടെ ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ ഞാനാരായി? ശരിക്കും പറഞ്ഞാൽ ഒരു വിഡ്ഢിയാണ് ഞാൻ. ഇനിയിപ്പോൾ എന്നെ തിരിച്ചു കൊണ്ടുവന്ന സ്ഥിതിക്ക് ഈ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സിന്റെ ശക്തി ഞാൻ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും മരിച്ചു പോയാലോ? അപ്പൊ പിന്നെ അത് സ്വീകരിക്കുന്നതല്ലേ നല്ലത്? എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഡ്ഡി അവന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അലനാണെങ്കിൽ അതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നറിയത്തില്ല. ഈ സമയത്താണ് നോറ സിറ്റിയിലേക്ക് വരുന്നത്. അതിനുശേഷം ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. ഉടനെ തന്നെ എന്റെ അവതാറിനെ തിരിച്ചു തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിന്റെ സിറ്റി മൊത്തം ഞാൻ നശിപ്പിക്കും എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം അലനും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ എഡിയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നീ ഇപ്പൊ ചോദിച്ചതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത് എന്നെനിക്കറിയത്തില്ല. പക്ഷെ നീ എന്ത് തീരുമാനിച്ചാലും ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ട് വേണം തീരുമാനമെടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അലൻ വേഗം സിറ്റിയിലേക്ക് ഓടുകയാണ്. അലനെ കണ്ട ഉടനെ തന്നെ നോറയാണെങ്കിൽ അവനെ നേരെ ഫയർ ചെയ്യാൻ തുടങ്ങി. അലനാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ സിസൈലിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ചെസ്റ്റർ വീണ്ടും അവന്റെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും അവർ സിസൈലിന്റെ മൈൻഡിനെ ഫ്യൂച്ചറിലെ സിസൈലിലേക്ക് അയക്കുകയാണ്. അതിനിടയിൽ ഫ്യൂച്ചറിലാണെങ്കിൽ അലനും നോറയും തമ്മിൽ ഒരു ഗംഭീര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം അവർ സിറ്റിയിലൂടെ ഓടിക്കളിക്കുന്നുണ്ട്. അലൻ എത്ര ശ്രമിച്ചിട്ടും നോറയെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നോറയാണെങ്കിൽ അവനെ ഇടിച്ച് താഴേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളിപ്പോ അവനെ ഇടിച്ചിട്ട് ഒരു ബസ് സ്റ്റോപ്പിന്റെ അടുത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതേ സമയം തന്നെ ഫ്യൂച്ചർ ഐറീസ് ആണെങ്കിൽ അവളുടെ ഫ്ളാറ്റിലിരിക്കുകയാണ്. അതിനിടയിലാണ് എഡ്ഡി അങ്ങോട്ട് വരുന്നത്. അവൻ തിരിച്ചു വന്നത് കണ്ട് ഐറീസും ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അവനെ കണ്ട സന്തോഷത്തിൽ അവൾ വേഗം ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഈ സമയം നോറയാണെങ്കിൽ അലന്റെ അടുത്താണ് നിൽക്കുന്നത്. അവൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ലൈറ്റ്നിങ് വെച്ചിട്ട് അവിടെ നിൽക്കുന്ന ഒരു കാർ ഉയർത്തുകയാണ്. അതിനുശേഷം അത് അലന്റെ ദേഹത്തേക്ക് ഇടാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് സിസൈൽ അവിടേക്ക് വരുന്നത്. വന്ന ഉടനെ തന്നെ സിസൈൽ ആദ്യം ആ കാറ് തെറിപ്പിച്ച് കളയാണ്. അത് കാണുന്ന നോറയാണെങ്കിൽ ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം സിസൈൽ ആണെങ്കിൽ അവളുടെ ശക്തി വെച്ചിട്ട് നോറയുടെ ശരീരത്തിൽ നിന്നും ആ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സിനെ വെളിയിലേക്ക് തെറിപ്പിച്ച് കളയാണ്. അതോടൊപ്പം തന്നെ ആ കല്ല് പുറത്തേക്ക് വീഴുകയും ചെയ്യുന്നു. അലൻ അത് എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആ കല്ലാണെങ്കിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോവാണ്. ഈ സമയം എഡ്ഡി ആണെങ്കിൽ ഐറിസിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. അവൻ തിരിച്ചു വന്നത് കണ്ടിട്ട് അവക്ക് സന്തോഷമാവെങ്കിലും അവൻ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊന്നും അവക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് എഡ്ഡി അവളെ അവന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവന്റെ നഷ്ടപ്പെട്ട ആ ജീവിതം അവന് തിരിച്ചു വേണം. അതാണ് എഡ്ഡി ഇപ്പൊ അവളുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ഐറിസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ല എഡ്ഡി, ഒരിക്കലും അത് നടക്കത്തില്ല. എന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അലന്റെ കൂടെയാണ്. അതിൽ ഞാൻ സന്തോഷവതിയുമാണ്. എനിക്ക് അവനെ വിട്ട് ഒരിക്കലും നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല എന്നാണ് ഐറിസ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എഡ്ഡിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അപ്പൊ തേപ്പാണല്ലേ, ഇതിനുള്ള പണി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എഡ്ഡി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നോറ ഇപ്പോ നോർമൽ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത് കാണുമ്പോ അലനും സന്തോഷമായി. ഈ സമയത്താണ് അവിടെ വളരെ ശക്തമായിട്ടുള്ള ഇടി വെട്ടുന്നത്. അവർ നോക്കുമ്പോ ആകാശത്ത് നിന്നും ആ ചുവന്ന മിന്നൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ആകെ പേടിച്ച് നിൽക്കുകയാണ് അവർ. അങ്ങനെ എഡ്ഡി നേരെ പോകുന്നത് അവന്റെ ഓഫീസിലേക്കാണ്. ഐറിസ് അവനെ നിരസിച്ചുകൊണ്ട് തന്നെ അവന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവനാകെ പ്രാന്ത് പിടിച്ച പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സ് അവനോട് സംസാരിക്കുന്നത്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം, അതിനുവേണ്ടി നീ ഈ ക്രിസ്റ്റല് കയ്യിലെടുക്കണം എന്നാണ് അത് പറയുന്നത്. എഡ്ഡി നോക്കുമ്പോ ആ നീല കല്ല് അവിടെ ഇരിക്കുന്നുണ്ട്. അവൻ അതിന്റെ അടുത്തേക്ക് നടക്കുമ്പോ അവൻ ആഗ്രഹിച്ച പോലെ ഒരു ജീവിതമാണ് അവൻ അതിൽ കാണാൻ സാധിക്കുന്നത്. ഈ സമയം ആ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സ് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഈ ശക്തി നീ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് കിട്ടും. അതിന് പകരമായിട്ട് നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഫ്ളാഷിനെയും അവന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഇല്ലാതാക്കണം എന്നാണ് ആ നെഗറ്റീവ് സ്പീഡ് ഫോഴ്സ് പറയുന്നത്. എഡ്ഡി ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ ഉടനെ തന്നെ അവന്റെ കൈ ഉയർത്താണ്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ബ്ലാക്ക് ഹോൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. എഡ്ഡി ആണെങ്കിൽ അതിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റാണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സീരീസിന്റെ അവസാനത്തെ എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.